அடிச்சு கொல்ல കൊല്ലാൻ തന്നെയായിരുന്നു അവൻ്റെ ഉദ്ദേശം. ഇവിടെ ഒരു പെണ്ണിൻ്റെ കരച്ചിൽ കിട്ടും, അതുകൊണ്ട് അവർ ഓടിപ്പോയത്. ദേവ, എന്തൊക്കെയാടാ കേൾക്കുന്നത്? നീ മധുരമ്മ ഒന്ന് വിളിച്ചിട്ട് അവനെയും കുട്ടി ഇങ്ങോട്ട് വേഗം വരാൻ പറ. അവന് വേണ്ടത് ഞാൻ കൊടുത്തോളാം. പിന്നെ നിങ്ങൾ വിളിക്കുമ്പോൾ അവൻ വരാൻ പോകല്ലേ? എ വി ഫുഡ്സിൽ ജോയിൻ ചെയ്തപ്പോൾ പറഞ്ഞ കഥ പോലെ നിങ്ങളോട് പറയാൻ അവന് പല ന്യായങ്ങളും കാണും. വെറുതെ വിളിച്ചു വരുത്തി നാറാൻ നിൽക്കണ്ട. എന്നുവെച്ചാ ഭരത്തിത് ക്ഷമിക്കാൻ തീരുമാനിച്ചോ? എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ അവളുടെ കെട്ടിതലി ഞാൻ വലിച്ചു പൊട്ടിച്ചനെ, അവന്റെ കഴുത്തിലെ ഞരമ്പും. പക്ഷേ ഇപ്പൊ ഭരത് സന്യാസിയല്ലേ, ആരെന്ത് പറഞ്ഞാലും കേട്ട് നിൽക്കാൻ വിധിക്കപ്പെട്ടവൻ. ദേവേട്ടാ, എന്താ ഉദ്ദേശം? വിശാലിനോട് പോയി ചോദിക്കണ്ടെന്നാ? പിന്നെ ചോദിക്കാതെ പറ്റില്ല. ഭരത്തെ, നീ വാടാ. ഞാനില്ല. എടാ, ഈ നേരത്തല്ല നിന്റെ വൈരാഗ്യം കാണിക്കേണ്ടത്, നിന്നോട് വരാനല്ലേ പറഞ്ഞത്? കണ്ണി കണ്ടവന്റെ തല്ലും വാങ്ങിച്ചു വെച്ചിട്ട് ഒരുത്തൻ ഈ കുടുംബത്തിനകത്ത് കയറി കിടക്കണ്ട, ചെന്ന് തല്ലിട്ട് വേണം. ഞാൻ പോവാം. പക്ഷെ നിങ്ങളെ കാണുമ്പോ വിശാൽ അത് നിഷേധിക്കും. എന്നെ ഇനി കൂടുതൽ എന്തെങ്കിലും പറയാങ്ങാനും ചെയ്താലേ അവനെ ഞാൻ കൊല്ലും. വിശാലെ, വിശാലും വിശാലിന്റെ കൂട്ടുകാരും കൂടി ചേർന്ന് ഭരത്തിന് എന്തെങ്കിലും ചെയ്തോ? എന്താ ഒന്ന് പറയട്ടെ. ഇതാരാണ് ഈ കഥയുടെ സൃഷ്ടാവ്? കഥയോ? പരുക്ക് പറ്റി ഭരത്ത് വന്ന് കരുത് ഞങ്ങളുടെ വീട്ടിലാ. അവൻ പറയുന്നത് ഞങ്ങൾ അവിശ്വസിക്കണോ? വിശാലെ, ഇത്തരം ചോദ്യങ്ങളും അതിൻ്റെ പിന്നിലെ ബഹളങ്ങളും എൻ്റെ വീട്ടിൽ ഞാൻ അനുവദിക്കില്ല. അവർ ചോദിക്കുന്നതിൽ സത്യമുണ്ടെങ്കിൽ തുറന്നു പറയുന്നതാണ് നല്ലത്. ഞാനിന്ന് ഓഫീസിൽ നിന്നിറങ്ങി ഒന്ന് രണ്ട് മീറ്റിങ്ങുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാ വന്നത്. അതിനിടയിൽ ഞാൻ ഭരത്തിനെ കണ്ടിട്ടില്ല. താൻ പറഞ്ഞ ഒരുപാട് കള്ളങ്ങൾ വിശ്വസിച്ച ആളുകളാണ് ഞങ്ങളൊക്കെ. അതിൻ്റെ പേരിൽ ഒരുപാട് അബദ്ധത്തിൽ ചാടിയിട്ടുമുണ്ട്. ഇനി അത് അനുവദിച്ചു തരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഞാനും നിങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ മുതലെടുക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചയാൾ ഭരത്താണ്. ഇത് അവൻ പറഞ്ഞുണ്ടാക്കിയ കഥയാണ്. അതിന് ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കില്ല. നീ വെല്ലുവിളിക്കണോ? ഇക്കാര്യത്തിൽ ദേവയ്ക്ക് അങ്ങനെ തോന്നിയാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ച കള്ളങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് അധികം വൈകാതെ നിങ്ങളെല്ലാം അറിയും. പക്ഷേ ഭരത് കാണിക്കുന്ന കള്ളത്തരങ്ങൾ നിങ്ങൾ കരുതിയിരുന്നോ? അവൻ നിങ്ങൾ ചതിക്കും ദേവ, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിശാലെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും താൻ ഇപ്പോൾ ഒരു കാരണമാ. പക്ഷെ ഭരത്തിന്റെ ദേഹത്ത് തൊട്ട് കളിക്കാനൊന്നും താൻ വളർന്നിട്ടില്ല. അത് വിട്ടുകള കൺമണി. ഭരത്തിനെ തൊടാൻ എനിക്കുള്ള അവകാശം എന്താണെന്ന് തൽക്കാലം നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല. എന്തായാലും ഈ രാത്രി നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. രണ്ടാളും പോവാൻ നോക്ക്. നീ ഞങ്ങളുടെ ശത്രുവാണെന്ന് നന്നായിട്ട് അറിയാം. പക്ഷെ ഭരത് ഞങ്ങളുടെ പ്രാണനാ. അവന്റെ ദേഹത്ത് തൊട്ട നിന്റെ കൈ ഈ നിമിഷം വെട്ടിയെടുക്കേണ്ടതാ. പക്ഷേ ഈ നിൽക്കുന്നവളുണ്ടല്ലോ, ഈ നശിച്ചവള്, ഞാനും കൺമണിയും മനസ്സിൽ ഒരുത്തിരി ബാധ്യതയായിട്ട് സൂക്ഷിക്കുന്നതാ. അതുകൊണ്ട് നിന്നെ വിടുക ഞാൻ. വിശാലെ, ഇതിങ്ങനെ അവസാനിക്കും. പക്ഷെ നാളെ നേരം വെളുക്കുമ്പോ പേപ്പാറ ഗൗതമന്റെ വാക്കും കേട്ട് പുതിയ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി തിരിച്ചാ. ദേവേട്ടൻ പറഞ്ഞതുപോലെ കൈയും കാലും വെട്ടിക്കളയാനും ഞങ്ങൾ മടിക്കില്ല. മധുരമേ, ഭർത്താവിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോ. ദേവയും കൺമണിയും ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാ ഇവിടം വരെ എത്തിയതെന്ന്. ഇന്ന് എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിലേ അത് ആരും ദാനം തന്നതല്ല, കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്.